അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന മറ്റൊരു ഭാഗമാണ് മുഖത്ത് നിന്ന്, നിന്റെ മുഖത്ത് നിന്ന് സോലിഹിന്റെ അടയാളം അല്ലാഹു എടുത്തു മാറ്റുകയാണ്. മുഖം വല്ലാതെ ഇരുണ്ടു പോകും, പ്രകാശം നഷ്ടപ്പെട്ടു പോകും. നിന്റെ മുഖത്ത് നോക്കിയാൽ നീ ഒരു മുഅ്മിനാണ്, ഒരു സോലിഹാണ്. ഇന്നൊരു അടയാളം നിന്റെ മുഖത്ത് അല്ലാഹു തരൂല്ല. ഇതല്ലാഹു റഹ്മത്ത് ഉയർത്തിയതിന്റെ അടുത്ത ഒരു തെളിവാണ്. പുറച്ചവനെ നീ കാക്കണേ അല്ലോ. സോലിഹീങ്ങൾ അങ്ങനെയാണ്. അവർക്ക് പ്യാരൻ ലൗലി വേണ്ട, അവർക്ക് ക്രീമുകൾ വേണ്ട. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കും. ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴിനേക്കാൾ കൂടുതൽ മരിക്കുമ്പോഴാണ്. ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോ അവരുടെ മുഖത്തല്ലാഹു ഒരു പ്രകാശം കൊടുക്കും. അല്ലാന്റെ സ്വർഗം കണ്ട പ്രകാശമാണ്, റഹ്മത്തിന്റെ മാലാഖമാരെ കണ്ട പ്രകാശമാണ്, അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ പ്രകാശമാണ്. മഹാനായ ഉസ്മാനുബിനു മലൂഖ് മരണപ്പെട്ടപ്പോൾ ആ പ്രകാശം കണ്ടിരുന്നു. ആ പ്രകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് ഉസ്മാൻ ഇബ്നു മലൂഖ് റളിയല്ലാഹുവിന്റെ മുഖത്ത് മുത്തം കൊടുത്തു എന്നാണ്. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഉസ്മാൻ ഇബ്നു മലൂഖ് റളിയല്ലാഹുവിന്റെ നെറ്റിത്തടത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് മുത്തം കൊടുത്തു എന്നാണ്. അപ്പൊ നേരിട്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അരികിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു ഒരു പാട്ട് ഇങ്ങനെ എഴുതിയിരുന്നു. എന്താണ്? നൂറ്റാണ്ടുകൾക്കു മുന്നേ പുണ്യ മദീനയിൽ മൗത്തെങ്കിൽ നൂറാറ്റിൽ ആറടി മണ്ണ് ലഭിച്ചെങ്കിൽ നബിയോരെ കൈകളെൻ്റെ കഫനിൽ വന്നു പുണർന്നെങ്കിൽ നബവി ഷരീഫിനുള്ളിൽ എൻ്റെ ജനാസയിരുന്നെങ്കിൽ നബിയേ ഞാനൻ സ്വപ്നം പറയുന്നു വെറുതെ 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 മോഹിക്കാമല്ലോ നബിയേ. ഇത് ഞാനിങ്ങനെ പാടിയപ്പോ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിക്കണമെന്നില്ല. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ജനിച്ചാലേ അള്ളാഹുന്റെ ഹബീബിന്റെ പൊരുത്തത്തോടുകൂടി മരിക്കൂ എന്നൊന്നുമില്ല. ഹൃദയം പുന്നാര ഹബീബിന് പണയപ്പെടുത്തിയാലും ഇഷ്കു കൊണ്ട് വലിയ ഒരു അത്ഭുത ലോകം നിങ്ങൾ തീർത്താൽ, ലോകത്തെവിടെ കിടന്ന് നിങ്ങൾ മരണപ്പെട്ടാലും അവിടെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം നിങ്ങളുടെ മുഖത്തേക്ക് അല്ലാഹു തരുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹു റഹ്മത്ത് ഉയർത്തപ്പെട്ടാൽ, ബറക്കത്ത് ഉയർത്തപ്പെട്ടാൽ അവന്റെ മുഖത്ത് സ്വലാഹിയത്തിന്റെ അടയാളം ഉണ്ടാവൂല. അവന്റെ മുഖത്ത് അല്ലാഹു കബൂലിയത്തിന്റെ അടയാളം തരൂല. പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പിന്നീട് അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ് അടുത്തത്. എത്ര വലിയ ദുആ നടത്തിയാലും, എത്ര മാത്രം അല്ലാഹുവോട് കരഞ്ഞു ദുആ ചെയ്താലും പടച്ചവന്റെ റഹ്മത്തില്ലാത്തവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ ബറക്കത്തില്ലാത്തവന്റെ ദുആ പടച്ച സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ പ്രിയപ്പെട്ട സഹാബികളോട് എപ്പോഴും പറഞ്ഞിരുന്നു, നിങ്ങൾ എപ്പോഴും അല്ലാഹുവിന്റെ ദുആ സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ദുആ ചെയ്യണം. റബ്ബന ഗഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان. ഈ ദുആ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കണം. റബ്ബന ഗഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان. പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്തു വരണേ അല്ലാ. വലിഖ്വാനിൽ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്നു പോയ സംഘത്തിനും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അങ്ങനെ ഒരു ദുആ നിങ്ങൾ പറഞ്ഞാൽ അതിൽ അമ്പങ്ങൾ തീരാനുള്ള ഉപ്പാപ്പെടുന്നതാണ്, അതിനകത്ത് പൊട്ടച്ചിറ ബീരി ഉമ്മപ്പെടുന്നതാണ്, അതിനകത്ത് ഖുത്ബു സമാന സയ്യിദ് അലവീൽ മമ്പുറമീ പെടുന്നതാണ്, അതിനകത്ത് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പെടുന്നതാണ്, അതിനകത്ത് മഹാരഥന്മാർ അല്ലാഹുവിന്റെ
എന്നു വേണ്ടി കഷ്ടപ്പെട്ടവർ സോലിഹീങ്ങൾ സോദിഖീങ്ങൾ മുത്തഖീങ്ങൾ മുഹബ്ബീങ്ങൾ അവർ മുഴുവനും അതിന്റെ കത്തിപ്പെടുന്നതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ പടച്ചവനെ അവരുടെ പൊരുത്തമുള്ള ഇന്നത്തെ മജ്‌ലിസിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഇന്ന് അല്ലാഹുവിന്റെ മാലാഖമാര് നിറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ദുആ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും വിജയവും നീ തരണേ അല്ലാഹ്. മാഷാഅല്ലാ, ഈ സ്ഥാപനത്തിനും ഈ നാടിനും ഈ മജ്‌ലിസിനും ബിരാനൂർ ഇപ്പാപ്പാട് ഒരു വലിയ പൊരുത്തവും കറാമത്തും ഉണ്ട്. അത് നിങ്ങളൊന്ന് ഈ സ്ഥാപനത്തിൻ്റെ അകത്തൊന്ന് കയറി ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നല്ലതുപോലെ അത് ബോധ്യപ്പെട്ട ആളാണ്. വരവൂരാണെങ്കിലും പൊട്ടച്ചിറ ബീവി ഉമ്മാടെ ഹദറത്തിലാണെങ്കിലും അമ്പംകുന്നിലാണെങ്കിലും അത് വ്യക്തമായി അൽഹംദുലില്ലാ നമുക്ക് അവരോട് കുറച്ച് മഹബത്തുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ 18-ാം തീയതി 3 കുട്ടികളുടെ കല്യാണം നടക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരെ വെറുതെ അങ്ങോട്ട് കല്യാണം നടത്തി വിടുകയല്ല. ഈ സംവിധാനങ്ങളൊക്കെ ഇപ്പം ഈ വരാൻ പോകുന്ന പുതിയ പിന്നെ കമ്പ്യൂട്ടർ ക്യാമ്പസിൻ്റെയും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും ഒക്കെ പിന്നിൽ അതിന് ആദ്യ പരിഗണന ഇവിടുത്തെ അനാഥ പെൺകുട്ടികളായ മക്കളാണ്. അൽഹംദുലില്ലാ, അനാഥ മക്കളാണ്. അവർക്ക് അതിനുള്ള പ്രാപ്തിയും കഴിവും ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിന് വ്യക്തമായി നേതൃത്വം കൊടുക്കുന്ന ഡോക്ടറൊക്കെ ഇവിടെയുണ്ട്. അതിൻ്റെ എല്ലാ രൂപരേഖകളും പഠിച്ച് ഈ ബിൽഡിങ്ങിന് ഈ നാടിന് ഈ ക്യാമ്പസിന് അനുയോജ്യമായ രീതിയിൽ അതിനെ സംവിധാനിക്കാനുള്ള മികവുള്ളവരാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഏറ്റവും ഒന്നാമത്തെ പരിഗണന അനാഥ മക്കൾക്കാണ്. ആ പ്രിയപ്പെട്ട മക്കൾക്ക് തോന്നാൻ പാടില്ല, എനിക്ക് ഉപ്പയില്ലാത്തത് കൊണ്ട്, എനിക്ക് താമസിക്കാൻ നല്ലൊരു വീടില്ലാത്തത് കൊണ്ട്, എനിക്ക് ധരിക്കാൻ നല്ലൊരു വസ്ത്രമില്ലാത്തത് കൊണ്ട്, അല്ലാഹുവേ എനിക്ക് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസവും നേടാൻ കഴിയാതെ പോവാണല്ലോ ചിന്തിക്കാൻ പാടില്ല. അവർ പഠിക്കട്ടെ, അവർക്ക് ഏതറ്റം വരെ മാഷാഅല്ലാ പഠിക്കാനും ചിന്തിക്കാനും കഴിയുമോ ആ വളർച്ച മുരടിപ്പിച്ച് കളയാതെ അത് തുറന്നു കൊടുക്കുന്ന ഒരു ലോകമാണ് ഇവിടുത്തെ യതീംഖാന. അൽഹംദുലില്ലാ, അതിന് ഫഖ്റുദ്ദീൻ ഉസ്താദ് ഒറ്റയ്ക്ക് കാണിക്കുന്ന ധൈര്യം അപാരമാണ്. ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട് മാഷാഅല്ലാ. ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് അറിയാം. സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പം ഇവിടെ ഇതിൻ്റെ ലിഫ്റ്റ് സംവിധാനം, ഈ ക്യാമ്പസിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് നമുക്കിപ്പോൾ എത്രയും സ്റ്റെപ്പ് കയറി ഏറ്റവും കുട്ടികൾക്ക് എപ്പോഴും താഴെ ഇറങ്ങേണ്ടി വരും, മുകളിൽ പോകേണ്ടി വരും. അതിന് 10,000,000 രൂപ മുടക്കിയിട്ട് ആ ലിഫ്റ്റ് സംവിധാനം ഏറ്റെടുത്തത് അമ്പംകുന്ന് ബിരാനൂലി ഉപ്പാപ്പാടെ മൊഹിബായ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ സുറാത്തു പാലത്തിൽ വലിയ വേഗത ആ പ്രിയപ്പെട്ട പൊന്നുമോന് നീ കൊടുക്കണേ അല്ലാ. വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് വേറൊരു പേരും പ്രശസ്തി ഒന്നും കിട്ടണില്ല, പത്രത്തിലൊന്നും വരൂല, ചാനലിലൊന്നും വരൂല. അതിങ്ങനെ പൊരുത്തത്തിലൂടെ അങ്ങോട്ട് ചെയ്യാണ്. അതുപോലെ 12 കമ്പ്യൂട്ടർ ഇവിടുത്തെ കമ്പ്യൂട്ടർ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മുകളിൽ കയറി നോക്കി, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ വളരെ മികവുറ്റതാണ്. 12 വരുന്ന കമ്പ്യൂട്ടർ കൊടുത്തുകൊള്ളാമെന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങളുടെയും സഹോദരനാണ്, സുഹൃത്താണ്. മാഷാഅല്ലാ, അല്ലാഹുവിന് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കൾ പഠിക്കട്ടെ, ലോകത്തെക്കുറിച്ച് അവർക്ക് ബോധം വേണം. ഇനി വളർന്നു വരുന്ന തലമുറ വിദ്യാഭ്യാസത്തിൽ വളരെ മികവുറ്റ മുന്നേറ്റം നടത്തണം, ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. അപ്പൊ അതിനുള്ള എല്ലാ സംവിധാനങ്ങളിലും മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇതുവരെ നിങ്ങൾ ഈ യതീംഖാനയുടെ മക്കളെ സഹായിച്ചതുപോലെ ഇനിയും സഹായിക്കണം. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വസ്ത്രം കൊടുക്കാൻ, വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അവരെ കൂടി ഓർക്കാൻ നിങ്ങൾ മനസ്സ് വെക്കണം. ഇപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമുള്ളതാണ് യതീമായ പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം നടത്തണമെന്നൊക്കെ. ആദ്യം ഈ തുടങ്ങിയ സ്ഥാപനം തന്നെ ഏതെങ്കിലും ഒരു കര പറ്റിക്കട്ടെ എന്നുള്ള രീതിയാണ് ഞാനുള്ളത്. ഇത്രയും വലിയ ഭാരമൊന്നും എടുത്ത് തലയിൽ വെക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഈ പറയുന്ന വാചാലത മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കറങ്ങിപ്പോവും ചില സമയത്തൊക്കെ. ആ ചില ഉമ്മമാരൊക്കെ വിളിക്കും, ഉസ്താറെ പ്രായം ചെന്നവരെ നോക്കാനുള്ള സ്ഥാപനം മാത്രമേ ഉള്ളൂ, കുഞ്ഞുമക്കളെ നോക്കാനുള്ള സ്ഥാപനമൊന്നും ഇല്ലേ, യത്തീമാണ്, യത്തീമായ മോളാണ്, യത്തീമായ മോനാണെന്നൊക്കെ പറയലുണ്ട്. അവർക്കൊക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത് പറഞ്ഞുവിടലാണ്. നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് ദുനിയാവിൽ ഒരു വലിയ തെളിവ് അൽഹംദുലില്ലാ നമുക്കുണ്ടാവണം. ഞാനത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. എത്ര വലിയ സ്നേഹം ലോകത്ത് നമ്മൾ ആർക്കൊക്കെ കൊടുത്താലും മരണപ്പെട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരൊക്കെ മറക്കും.
ആദ്യത്തെ ദിവസം നല്ല ദുആ ചെയ്യും, രണ്ടാമത്തെ ദിവസം കുറച്ചങ്ങനെ ദുആ ചെയ്യും, ഇങ്ങനെ ദുആ കുറഞ്ഞു കുറഞ്ഞു വരും, പിന്നെ അകന്നകന്നു പോകും, പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് മരിക്കണം, അൽഹംദുലില്ലാ ചെയ്തു വെച്ചിട്ട് മരിക്കണം. ഇപ്പോൾ ഇവിടെ സിറാജ് എന്ന് പറയുന്നതിൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, വല്യമ്മായ വല്ലാതെ ഇഷ്ടപ്പെടുന്നവർ, ആ പ്രിയപ്പെട്ട ഉമ്മ ആ മകനിലൂടെയെങ്കിലും ഈ മകനിലൂടെയെങ്കിലും ഒരുപാട് പുണ്യം കബറിൻ്റെ അകത്ത് നേടിയെടുക്കുന്നു. അതുപോലെ നമ്മൾ മരിക്കുമ്പോൾ ഒരു ഒരു പോയിന്റെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മരിക്കണം. ഒരു മോൻ, ഒരു മോള്, അല്ലെങ്കിൽ ഒരു ഖുർആന്റെ സ്ഥാപനം, അല്ലെങ്കിൽ ഒരു വൃദ്ധസദനം, ഒരു പാവപ്പെട്ട ഉമ്മ, രോഗി, അവരെ ചികിത്സിച്ചത്, അവരെ സഹായിച്ചത്, അല്ലെങ്കിൽ അവർക്ക് റമദാന്, അവർക്ക് പെരുന്നാളിന് ഫുഡ് കൊടുത്തത്, വസ്ത്രം കൊടുത്തത്, അങ്ങനെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഇഖ്ലാസുള്ള ബഖിയത്ത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം മരണപ്പെടാൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. لا اله الا الله محمد رسول الله صلى الله عليه وسلم في كل زمان سيدنا محمد صلى الله عليه وسلم عدد ما في علم الله صلاه دائمه بدوام ملك الله سبحان الله رب العرش العظيم الحمد لله رب العالمين അള്ളാഹുവേ, കരുണക്കടലായ പടച്ചോനെ, രാജസീയതായ തമ്പുരാനെ, ഞങ്ങളുടെ ഒരുമിച്ച് ഊടൽ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളോദിയ ഫാത്തിഹ നീ കബൂലാക്കണേ അള്ളാഹ്. പടച്ചവനെ അമ്പംകുന്ന് ബിരാനൂരി പാപ്പായുടെ അള്ളാഹു എവിടെ മശായിഖന്മാർ സുൽത്താനുൽ ഹിന്ദു വരെ എത്തുന്ന മശായിഖന്മാരിലേക്ക് പടച്ചവനെ ആ ഫാത്തിഹ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ തിരുനോട്ടം ഞങ്ങളിൽ നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ കുടുംബത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ മക്കളിൽ നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ സംരംഭങ്ങൾ നൽകണേ റബ്ബേ. ഞങ്ങളുടെ സമ്പത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ബിസിനസ്സിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണേ റബ്ബേ. അള്ളാഹുവേ, പടച്ചവനെ അവരൊക്കെ യാത്ര ചെയ്തു പോയ ആത്മീയതയുടെ വഴിയുടെ പ്രകാശത്തിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ അമ്പങ്ങുന്ന് ബിരാനൂർ പാപ്പാടെ പേരിൽ ഒറ്റ യത്തീം ഖാനയെ ഉള്ളു പടച്ചവനെ. ആ യത്തീം ഖാന നടക്കുന്നത് കല്യാണക്കാപ്പിലാണ് റബ്ബേ. ആ പ്രിയപ്പെട്ട സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ആ സ്ഥാപനത്തിന് ഭക്ഷണം കൊടുക്കുന്നവർ, വസ്ത്രം കൊടുക്കുന്നവർ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുടെ നിക്കാഹിന് സഹായിക്കുന്നവർ, അള്ളാഹുവേ സ്വർണം കൊടുക്കുന്നവർ, സ്വതക്ക കൊടുക്കുന്നവർ, അവർക്ക് ആർക്കും നീ നിരാശ കൊടുക്കരുത് അല്ലാ. സമ്പത്ത് അധികരിപ്പിക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ മക്കളെ യത്തീമീങ്ങളാക്കരുത് റബ്ബേ. ഞങ്ങളുടെ മക്കളെ യത്തീമീങ്ങളാക്കരുത് റബ്ബേ. ഞങ്ങളുടെ മക്കളെ യത്തീമീങ്ങളാക്കരുത് അല്ലാ. ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയില്ലാത്തവരായി, ഭക്ഷണത്തിന് വകയില്ലാതെ, പെരുന്നാൾ വരുമ്പോൾ, നബിദിനം വരുമ്പോൾ നല്ലൊരു വസ്ത്രമില്ലാതെ, ഒരു മധുരമിഠായി കഴിക്കാൻ കഴിയാതെ, സങ്കടപ്പെട്ടുപ്പാൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റല്ല റബ്ബേ. അള്ളാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ ചെറിയ പ്രായത്തിൽ മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ കനൽ കോരിയിടല്ലേ അല്ലാ. കനൽ കോരിയിടല്ലേ അല്ലാ. അള്ളാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹുവേ ഈ മജ്ലിസിൻ്റെ കൂലി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതിന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, വല്യമ്മയുണ്ട്, വല്യപ്പയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, കൂടെപ്പറപ്പുകളുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവേ, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെന്നാണ് മരിക്കുന്നതെന്നറിയില്ല പടച്ചോനെ. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും ഞങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി റബ്ബേ. ഞങ്ങളുടെ പ്രായം പോലും അവരെത്തിയില്ല റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സമയം എപ്പോഴെന്നറിയില്ല. എപ്പോഴാണെങ്കിലും ഞങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ പറയാതെ മരിപ്പിക്കരുത് റബ്ബേ, മരിപ്പിക്കരുത് റബ്ബേ. ഞങ്ങളുടെ ഈ കണ്ടുകൊണ്ട് അവസാനം ഞങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ഏറ്റവും സുന്ദര മുഖം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്കൊന്ന് കാണാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ, ഞങ്ങളുടെ സംരംഭങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെ വന്ന പ്രിയപ്പെട്ട തങ്ങൾ സയ്യിദ് ഉസ്താദുമാര്, മറ്റ് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പ്രിയപ്പെട്ട പി കെ എസ് തങ്ങളുടെ ചികിത്സയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ.
അദ്ദേഹം തരുന്ന മരുന്ന് അല്ലാഹുവേ, ഏത് രോഗത്തിനാണോ ഞങ്ങൾ നിയത്ത് ചെയ്ത് കഴിക്കുന്നത് ആ രോഗത്തിന് തന്നെ ശിഫായാണ്. അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ മനസ്സിലായതാണ്. അല്ലാഹുവേ അത് നീ നിലനിർത്തി കൊടുക്കണേ. അല്ലാ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ വഴിയുള്ള ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ദറജ ഉയർത്തി കൊടുക്കണേ. അല്ലാ പടച്ചവനെ അമ്പംകുന്ന് ബിരാനൂലിപ്പാട കറാമത്ത് അധികരിപ്പിക്കണേ. അല്ലാ പാപ്പാന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തെയും നീ പരാജയപ്പെടുത്തരുത്. അല്ലാ ഔപ്പാപ്പാന്റെ പേരിലുള്ള മൂന്ന് മക്കളുടെ കല്യാണമാണ് നടക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു കടവും കൂടാതെ അത് പരിപൂർണ സന്തോഷത്തോടെ നടത്തി കൊടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. അല്ലാ വരാൻ പോകുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങൾക്ക് അല്ലാഹുവേ നിന്റെ ബറക്കത്ത് വിരിക്കണേ. അല്ലാ ഡയാലിസ് സെന്റർ എന്ന കാരുണ്യത്തിന്റെ കേന്ദ്രത്തിന് ഐശ്വര്യം ചൊരിയണേ. അല്ലാ ഇതുവാ നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ ആരൂരുമില്ലാത്ത കുറെ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്നേഹസാഗരം നടത്തുന്നുണ്ട്. ആ സ്നേഹസാഗരത്തെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ മനോഹരമായ മജ്ലിസിന്റെ പ്രതിഫലം നീ കൊടുക്കണേ. അല്ലാ ഗൾഫിലും നാട്ടിലുമുള്ള പലരുമുണ്ട് റബ്ബേ, അവർക്ക് ബറക്കത്ത് കൊടുക്കണേ. അല്ലാ ലണ്ടനിലുള്ള ഷാൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ, ഉസ്താദ് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്, ഞങ്ങളുണ്ട് കൂടെയെന്ന് എപ്പോഴും വിളിച്ചു പറഞ്ഞ് സഹായിക്കുന്ന വരാണ്. അവരൊന്നും നീ കൈവിടിയല്ലേ തമ്പുരാനേ. അല്ലാഹുവേ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്ഥാപിച്ച റഹ്മാനിയ ഖുർആൻ കോളേജ് കുറെ പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അല്ലാഹുവേ അവിടെ ഉയരുന്ന ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ആ സംരംഭങ്ങളെ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ. അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.